നിങ്ങൾ എന്റെ കൂടെ വന്നാ മതി. കൊലയ്ക്ക് കൊടുക്കാൻ വന്നാണോ? മിണ്ടാതെ പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ ശ്രദ്ധിച്ചു വേണം പറയാൻ. ഇന്ന് മോഷണം നടക്കുന്ന ക്ഷേത്രമാണിത്. ഇവിടുത്തെ തങ്ക വിഗ്രഹം അടിച്ചു മാറ്റാനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്ലാൻ. ഓ മനസ്സിലായോ? അടിപൊളി സ്ഥലമുള്ള സ്ഥലം, കിടുക്ക സ്ഥലം. നീ എന്തിന് ടൂർ വന്നാണോ? സ്ഥലം കണ്ട് ആസ്വദിക്കാൻ? ഒരു ഉത്തരവാദിത്തം വേണോടാ? നീ എത്ര നാളുകൊണ്ട് എന്റെ പറയുന്നത് നടക്കുക? നിനക്ക് ഇതുപോലെ സ്ഥലം കണ്ടുപിടിച്ചു തരാൻ പറ്റിയോ? ഇന്നലെ വന്ന ബംഗാളിയാണ് ഇവൻ, അവനാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. മനസ്സിലായോ? നിനക്ക് അതിനുള്ളൊരു സാഹചര്യം ഒത്തു കിട്ടണ്ട. സാഹചര്യം കിട്ടിയാൽ നീ അങ്ങ് മറിച്ചാനേ. നമ്മുടെ ഓപ്പറേഷൻ വിജയിക്കാൻ വേണ്ടി ഞാൻ ഞങ്ങളുടെ അമ്പലത്തിൽ പോയിട്ട് മറ്റേ പുഷ്പാർത്ഥന നടത്തിയാണ്. നീ പുഷ്പാർത്ഥന നടത്തിയ സമയം കൊണ്ട് നീ അമ്പലത്തിലെ കാണിക്ക വെഞ്ചി അടിച്ചോണ്ട് വന്നായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടേ. എനിക്ക് ഇഷ്ടപ്പെട്ടേ. അത് അതായിരുന്നു നീ ചെയ്യേണ്ടത്. കുറ്റം പറയാൻ മാത്രം നിനക്ക് കുറ്റം പറയാം. ഞാൻ ഒരു കാര്യം പറട്ടെ, നിന്റെ മുഖത്തൊരു കള്ള ലക്ഷണമില്ല. നീ അനിൽ കപൂറിന്റെ ഈ മോന്തയും വെച്ചോണ്ട് നീ മൂഷിക്കാൻ നടന്നത് കാരണം ഞാൻ അങ്ങനെ കള്ളനാണെന്ന് വിശ്വസിക്കില്ല നിന്നെ. ഇപ്പൊ അതിനെ പറ്റി ഒന്നും ആലോചിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ നേരത്തെ നിന്റെ അച്ഛൻ ചിന്തിക്കണമായിരുന്നു, ആലോചിക്കണമായിരുന്നു. മനസ്സിലായോ? ഒരുമാതിരി തെണ്ടിത്തരം കാണിക്കരുതട്ടാ. മോഷ്ടിച്ച് ജീവിക്കാനോ അനുവദിക്കൂല. ഞാനോട് പറഞ്ഞോ ശരിയാക്കി തരാൻ. ആരെയാ വിളിച്ചത്? അച്ഛനാ. എന്തിന്? കൊല്ലി ഞാൻ കറന്നോരാ. എനിക്ക് കളലക്ഷണമില്ലാത്ത ഇവൻ തന്നെ നാട്ടുകാരെ കൊണ്ട് തന്നെ പിടിപ്പിക്കുമല്ലോ. ഒന്ന് പെതുക്കെ സംസാരിക്കണം. ഇവന്റെ ഭാര്യയാണ്. ഒരു ദിവസം 50 തവണയെങ്കിലും അവൻ ഭാര്യയെ വിളിക്കും. അപ്പൊ അവന്റെ വീട്ടിൽ പിള്ളേരിക്കില്ല, വേറെ ആരെങ്കിലും പെണ്ണുമ്പിള്ളേരിക്കും. ഒരു കാര്യം പറയട്ടെ, നിനക്കറിയോ അവനെ പറ്റി? അവന്റെ ജോലിയുടെ ആത്മാർത്ഥം നിനക്കറിയാമോ? നമ്മൾ ഈ ക്ഷേത്രത്തിൽ മോഷണത്തിന് വന്നാൽ അഥവാ നമ്മൾ പിടിക്കപ്പെട്ടാൽ നമുക്ക് രക്ഷപ്പെടാനുള്ള മാസ്റ്റർ പ്ലാൻ, അതായത് എന്തുവാണ് പറയുന്നത്, ബ്ലൂ പ്രിന്റ്, ബ്ലൂ പ്രിന്റ് വരെ അവൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് രക്ഷപ്പെടാനുള്ള. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴി കൂടെ രക്ഷപ്പെട്ടാൽ അമ്പലത്തെ കുളത്തിന്റെ അവിടെ എത്തുമെന്നാണ് അവൻ പറഞ്ഞത്. കണ്ടാ, കണ്ടോ അവന്റെ ആത്മാർത്ഥം? കണ്ടോ? ഇത് നീ കണ്ടു പഠിക്കണം. മനസ്സിലായോ? ഞാൻ നാളൊരു ബ്ലൂ പ്രിന്റ് കൊണ്ടു വരാം. നീ ബ്ലൂ പ്രിന്റ് കൊണ്ടു, നീ വേറെ വല്ലതും കൊണ്ടു. ഞാൻ എന്റെ വാഹനം നിനക്കൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. ഞാൻ ഒരു കാര്യം പറഞ്ഞു പറയും. ഞാൻ ശ്രീകോവിലിനുള്ളിൽ ചെന്ന് ആ വിഗ്രഹം അടിച്ചു മാറ്റിക്കൊണ്ട് വരും കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നാ മതി. അവിടെ കൊള്ളൂ. അഥവാ ആരെങ്കിലും കണ്ടാ എന്ത് പറയും? ആചാരാണ് കൊല്ലും ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ ഒന്നും പറയണ്ട, നീ ഒന്നും മിണ്ടായിരുന്നാ മതി. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഹലോ, ഞാനിത് വിഗ്രഹം എടുക്കാൻ അകത്തോട്ട് കയറുമ്പോ അഥവാ ആരെങ്കിലും കണ്ടാൽ മേൽശാന്തി ആണെന്നേ പറയാവൂ. നീ എന്ത്? ഇടാ, അതൊന്നും അല്ലെന്ന്. മേൽശാന്തി എന്തേലും പറ, പിന്നെ എന്റെ പേര് പറയുന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും വരുവാണെങ്കിൽ ഒരു സിഗ്നൽ തരണം. തരാം. എന്താടാ, വേറെ കുഴപ്പമൊന്നും ഇല്ല. ഒരു കുഴപ്പമില്ല, നിന്റെ നീ ഒന്നും ഉണ്ടായിരിക്കോ. ഹ്ഹ്
ദേശത്തിന് കാവലാട്ട് നിൽക്കുമോ? നമ്മുടെ ശ്രീകോവിലിൽ കയറി വിഗ്രഹം മോഷ്ടിക്കുന്നു. ഞാനൊരു ഷോടാന്ന് ആരെങ്കിലും കൊടുക്കാൻ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ തോന്നി ദിവസം കാണിക്കണോ? ഞാൻ പിന്നെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞ് നടത്തണം എന്തിനേത്? ഇവര് വിഗ്രഹം കൊണ്ട് ഇറക്കി, അപ്പൊ ഞാനെന്റെ ഡയലോഗ് പറഞ്ഞു. അല്ല, ഞാൻ ആക്ഷൻ പറയാൻ ഇവിടെ ഇല്ലേ? ഡയറക്ടർ ആക്ഷൻ പറയാൻ ഇല്ലേ? തോന്നി ദിവസം കാണിക്കാണോ? സാറ് മാറി ആക്ഷൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു. ഞാനപ്പോ പ്രതാപനായി കള്ളന്റെ വേഷം ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നു. അവനിവിടെ അവനില്ലല്ലേ? നിങ്ങൾ മൂന്ന് മക്കളെ നല്ലോണം ചെയ്തല്ലോ, നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ ഒരാളെ പ്രതീക്ഷിച്ചുള്ളൂ, ഈ അസോസിയേറ്റന്മാരുടെ സഹായം ഇതാ. നന്നായിട്ട് ചെയ്തു കേട്ടോ. ഞാൻ എന്തായാലും വർക്കിന് വിളിക്കാം. അപ്പൊ ഇത് തുടങ്ങിയത് ഞാൻ നിങ്ങൾ റിഹേഴ്സൽ എടുത്ത നന്നായി. വിലാസിനെയാണോ ഇത് ഓപ്പൺ ചെയ്തത്? ഇവര് വിഗ്രഹം കൊണ്ട് ഇറങ്ങുന്ന കണ്ട് ഞാൻ ഇങ്ങനെ വന്ന് ഞാൻ ഇങ്ങനെ ശവിക്കാൻ നിന്നുണ്ട്. അല്ല, നിങ്ങള് എന്റെ സീരിയലാണിത്, ഷൂട്ട് നടക്കാൻ പോവാണ്. അപ്പൊ നിങ്ങളെ കള്ളന്മാരായിട്ട് അഭിനയിക്കാൻ? അഭിനയിക്കുമല്ല, ഞങ്ങൾ ശരിക്കും കള്ളന്മാരായിരുന്നു. അപ്പൊ ഞങ്ങൾ വിഗ്രഹം കൊണ്ട് വരുമ്പോ ദേവിയെ പ്രത്യക്ഷപ്പെട്ടപ്പോ ഞങ്ങൾ അത് സാഷ്ടാംഗം അവിടെ വെച്ച് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുകയായിരുന്നു. ദേവിയല്ല ആ വീട് വിലാസിനി, ആ ചിരി ഇനി വേണ്ട, അത് ദേവിയാവുമ്പോ മതി. വിലാസിനി വിലാസിനി ശാസ്താംകോട്ട വിലാസിനി സീരിയലൊക്കെ ഉള്ള അല്ലിപ്പോ ഈ അമ്പലം ഇത് ആർട്ടുകാര് സെറ്റ് ഇട്ടേക്കണത്? സെറ്റിട്ടാണ്. അമ്പലം സെറ്റാണെങ്കിലും വിഗ്രഹം സ്വർണ്ണമല്ലേ? തെർമോകോൾ കൊണ്ടുണ്ടാക്കിയത്. തെർമോകോള് ഇത് നമ്മുടെ ഈ സിഗരറ്റ് പാക്കിന്റെ അകത്തിരിക്കണ ആ മിനുക്കനുള്ള കടലാസില്ലേ, അത് ഒട്ടിച്ചു വെച്ചേക്കണത് സ്വർണ്ണമൊന്നും അല്ലേ? ആ നിങ്ങളപ്പോ അഭിനയിക്കാമെന്നുള്ള കള്ളന്മാരാണോ? നിങ്ങള് ശരിക്കും കള്ളന്മാരായിരുന്നു. ശരിക്കും വല്ല ആവശ്യമാണ്. സാറിന് ഹിന്ദി പറയാൻ അറിയാമോ? ഇല്ല. ആ എന്നാ ഇനി അത് കിട്ടില്ല. അതെന്നാ? അപ്പം ബംഗാളിയാണ്. ആ